ഇവിടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളുടെ ലൈഫിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇതാ ഫിഫ വേൾഡ് കപ്പ് സീസണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും എടുത്തു പറയുന്ന അല്ലെങ്കിൽ പലരും ആവർത്തിക്കുന്ന ഒരു പേരാണ് ലയണൽ മെസ്സി. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മെസ്സിയെക്കാളും ഒരുപാട് പല രീതിയിലും ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് നമ്മൾ പലരും. പക്ഷേ ആ ഒരു ഭാഗ്യമോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നന്മകളെക്കുറിച്ച് ഓർക്കാതെ പലപ്പോഴും നമ്മുടെ സിറ്റുവേഷനിലെ നെഗറ്റീവിൽ ഓർത്ത് വിഷമിച്ച് ജീവിക്കുന്ന പല ആളുകളുണ്ട്. അതുകൊണ്ട് ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് ലെസൺ നിങ്ങളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നത് ഇതിൽ യാതൊരു സംശയമില്ല. ലയണൽ മെസ്സി ജനിക്കുന്നത് റൊസാരിയോയിലാണ്. 5 വയസ്സ് മുതൽ ഫുട്ബോൾ കളി തുടങ്ങി. തൻ്റെ പിതാവ് ജോർജാണ് അദ്ദേഹത്തെ ട്രെയിൻ ചെയ്തിരുന്നത്. പിന്നെ വളരെ സ്മാർട്ടായിട്ട് കളിച്ചുകൊണ്ടിരുന്ന മെസ്സീൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ തിരിച്ചടിയായത് 11-ാമത്തെ വയസ്സിലുള്ള കണ്ടുപിടിക്കപ്പെട്ട ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസിയാണ്. അതായത് വളർച്ചയ്ക്ക് സഹായകമാകുന്ന ഹോർമോൺ ശരീരത്തിൽ ഇല്ലാത്ത നിമിത്തം ആ ഒരു ഹൈറ്റ് പ്രോബ്ലം, അങ്ങനത്തെ കുറച്ച് ശാരീരിക വളർച്ചയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ ഒരു ഹോർമോൺ പ്രശ്നം കണ്ടുപിടിക്കുമ്പോൾ അദ്ദേഹത്തിന് 4.2 മാത്രമേ ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് 5'7" ഇന്ന് കാണുന്നതിലേക്ക് ഈ ഒരു ചികിത്സയ്ക്ക് ശേഷമാണ് മാറിയത്. ഒരുപാട് തിരിച്ചടികൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മളെല്ലാവരും ഫുട്ബോളിൻ്റെ ദൈവം അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ഫാദർ ഓഫ് ഫുട്ബോൾ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇനി നമുക്ക് പോയിൻ്റ് വൈസ് ആയിട്ട് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, കുടുംബ പാരമ്പര്യം, നിങ്ങളുടെ വളർച്ചയുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സക്സസ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബത്തിലാണ് മെസ്സി ജനിച്ചു വളർത്തപ്പെട്ടത്. റൊസാരിയയിൽ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ജനന സമയത്തൊക്കെ തന്നെയും ജനിച്ച് കുറച്ച് കാലം കഴിയുന്നവരെയും തൻ്റെ പിതാവ് ഒരു സ്റ്റീൽ കമ്പനിയിലെ വർക്കറും ഒപ്പം പാർട്ട് ടൈം ക്ലീനറും ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പം നമ്മൾ കാണുന്ന ആ ഒരു ഗോഡ് അല്ലെങ്കിൽ ആ ഒരു അഡ്മയർ ചെയ്യുന്ന ആ ഒരു പൊസിഷനിലേക്ക് അദ്ദേഹം എത്തിയത് ഒരിക്കലും ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൻ്റെ സപ്പോർട്ട് കൊണ്ടല്ല. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു കേപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ പാരമ്പര്യം പറയാൻ പറ്റാത്ത വലിയ സാമ്പത്തിക സ്ഥിതിയും സ്വത്ത് വിവരങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിലാണ് നിങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടത് എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സക്സസ് ഉണ്ടാക്കാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തണ്ട. നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് നിങ്ങൾക്ക് സക്സസ് ആവാൻ വേണ്ടി സാധിക്കും. 2-ാമത് മെസ്സിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം യുവർ മെൻറ്റൽ എബിലിറ്റി, നിങ്ങളുടെ മാനസിക നിലയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഫിസിക്കൽ അപ്പിയറൻസ് അല്ല എന്നുള്ളതാണ്. റൊണാൾഡോനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് മെസ്സി ഷോർട്ടാണ് എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഒരിക്കലും പരിമിതപ്പെടുന്നില്ല. അതുപോലെ ഈ ഒരു ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട വളർച്ച പ്രശ്നം കാരണം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ളത്, അങ്ങനെ പല ഇഷ്യൂസ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിനെ പിടിച്ചു വയ്ക്കാൻ സാധിക്കുമായിരുന്നില്ല. തൻ്റെ ലൈഫിലുണ്ടായിരുന്ന ഹാർഡ് വർക്ക്, സ്വപ്നങ്ങൾ, അത് എല്ലാം തന്നെ തന്നെ വളർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റിയാണ് മാറ്റർ ചെയ്യുന്നത്. നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സോ നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളോ അതൊന്നും നിങ്ങളുടെ വളർച്ചയുടെ മുന്നിൽ ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നില്ല. മാനസികമായിട്ട് നിങ്ങൾ എത്രത്തോളം ശക്തരാണോ അതാണ് നിങ്ങളുടെ വിജയം നിർണ്ണയിക്കുന്നത്. 3-ാമത് നമ്മൾ മെസ്സിയിൽ നിന്ന് പഠിക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കളിക്കാരൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പല ആളുകളും അദ്ദേഹത്തെ പ്രേസ് ചെയ്യാനുണ്ടാകും. പലപ്പോഴും തോറ്റു പോകുന്നു എന്നുള്ള അവസ്ഥയിൽ എത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കേഴ്സ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും അവിടെ. നമുക്ക് ആർപ്പ് വിളിക്കാനും നമ്മളെ തെറി വിളിക്കാനും നമ്മളെ ഡിസ്കറേജ് ചെയ്യാനും എൻകറേജ് ചെയ്യാനും പലതരത്തിലുള്ള പല മെൻറ്റൽ എബിലിറ്റിയിലുള്ള ആൾക്കാർ ആ ഗാലറിയിലിരുന്ന് കളി കാണുന്നുണ്ടാവും. പക്ഷേ മെസ്സി ഇങ്ങനെ പറഞ്ഞു, എ ലയൺ ഒരിക്കലും ഒരു ഷീപ്പ്, ഒരാട് പറയുന്നത് കേട്ട് ലയൺ ഒരിക്കലും മാറാറില്ല. അതുപോലെയാണ് അദ്ദേഹം കമൻട്രീസിനെ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അതുപോലെ നിങ്ങളുടെ ലൈഫിലും പല ആളുകളും പലതും പറഞ്ഞോട്ടെ, ഒരു ആട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തന്നെക്കാളും അശക്തരായിട്ടുള്ള ഒരു മൃഗം, ഒരു സാധാരണ സംഭവം ഒരാൾ പറയുന്നത് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. യു ആർ എ ലയൺ, ലയണൽ മെസ്സി. അപ്പോൾ ആ ഒരു ചിന്ത നിങ്ങളുടെ ലൈഫിലുണ്ടായിരിക്കണം. നിങ്ങൾ യു ആർ മച്ച് സുപ്പീരിയർ ടു ദം. നിങ്ങളെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളാകാൻ സാധിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയെങ്കിലും പിടിച്ചു വെക്കണം എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കെതിരെ നെഗറ്റീവ് കമൻസ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അത് മെസ്സി പറഞ്ഞിട്ടുള്ളൊരു വേർഡാണ്. അത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അതേപോലെ തന്നെ പ്രാക്ടിക്കലി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് ഒരു പോയിൻ്റ് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മളെപ്പോഴും വിജയിക്കില്ല. ഇത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. മെസ്സി പറഞ്ഞു, യു കെ നോട്ട് വിൻ ഓൾ ദ ടൈം. എപ്പോഴും വിജയിക്കാൻ പറ്റണമെന്നില്ല. 2012 തൻ്റെ പെനാൽറ്റി ചെൽസിയായിട്ടുള്ള കളിയിൽ മെസ്സി ചെയ്യുന്ന സമയത്ത്, അപ്പോഴൊക്കെ അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ പെനാൽറ്റി മിസ് ചെയ്ത സമയത്തൊക്കെ തന്നെ ശരിക്കും ഒരു സബ്മിസീവ് ആയിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്.
അതിനൊന്നും പക്ഷേ അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടില്ല. നെക്സ്റ്റ് ഗെയിമിൽ അതിനെ ഓവർകം ചെയ്യാൻ, അതിലും പവർഫുൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ ഒന്നോ രണ്ടോ തിരിച്ചടികൾ, പ്രശ്നങ്ങൾ, ഇഷ്യൂസ് വരുമ്പോഴേക്കും ലൈഫ് അവസാനിച്ചു എന്ന് ചിന്തിക്കാതെ യു ഹാവ് അനദർ ചാൻസ് എന്നുള്ളത് കൂടി കാണുക അല്ലെങ്കിൽ മനസ്സിലാക്കാം. മെസ്സിയിൽ നിന്ന് പഠിക്കുന്ന നെക്സ്റ്റ് ഒരു പാഠം എന്ന് പറയുന്നത് സാമൂഹ്യ സേവനത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷനാണ്. യൂണിസെഫിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് അദ്ദേഹം മാറി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു മെസ്സി ഫൗണ്ടേഷൻ ഉണ്ട്, ഫോർ സ്പെഷ്യലി ഫോർ ചിൽഡ്രൻസ്. ഒരിക്കൽ മെസ്സി ഇങ്ങനെ പറയുകയുണ്ടായി, ഞാനൊരു കുറച്ച് ഒരിത്തിരി ഫേമസ് ആയതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കുറച്ച് സാമൂഹ്യ സേവനത്തിലേക്ക്, പ്രത്യേകിച്ച് കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. തൻ്റെ നാട്ടിലുള്ള കുട്ടികളിൽ എന്തെങ്കിലും അസുഖങ്ങൾ, ഇങ്ങനത്തെ അദ്ദേഹം ഒരു അസുഖം കടന്നു വന്ന് ജയിച്ച വ്യക്തി ആയതുകൊണ്ടായിരിക്കണം, കുഞ്ഞു കുട്ടികളുടെ അസുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരെ ചികിത്സിക്കാൻ വേണ്ടി സ്പെയിനിലേക്ക് അയക്കുക, അതിനു വേണ്ട യാത്രാ ചിലവ്, ചികിത്സാ ചിലവ് ഒക്കെ തന്നെ മെസ്സി ഫൗണ്ടേഷനാണ് വഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് കൂടി അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ ലൈഫിൽ വലിയ എമൗണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് വരുമാനമാണെങ്കിലും ഒരിത്തിരി ഭാഗം എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അത് നിങ്ങളെ തീർച്ചയായും ലൈഫിൽ ഒരുപാട് ഒരുപാട് നല്ല ഗുണങ്ങൾ അല്ലെങ്കിൽ നന്മകൾ നമ്മുടെ ലൈഫിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വേറൊന്ന്, മെസ്സി വളരെ ഹമ്പിളായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ്. ഒരിക്കൽ എറിക് അടിബാൽ ഇങ്ങനെ പറഞ്ഞു, മെസ്സി ഈസ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് ബട്ട് ദ മോസ്റ്റ് ഹമ്പിൾ സ്റ്റാർ ഐ നോ എന്ന് എറിക് അടിബാൽ ഒരിക്കൽ പറയുണ്ടായി. നമ്മുടെ മെസ്സിയുടെ ലൈഫിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ് ബി ഹമ്പിൾ. നമുക്ക് എന്തൊക്കെയുണ്ട് അഹങ്കരിക്കാൻ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയമുണ്ട്. എനിക്കിതുണ്ട്, അതുണ്ട്, എനിക്ക് എൻ്റെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ്, ഒത്ത് ഇങ്ങനെ, എൻ്റെ കഴിവുകൾ ഇങ്ങനെ. നമ്മളത് അഹങ്കരിക്കുമ്പോൾ മെസ്സിയെ പോലുള്ള ഒരു വലിയ സ്റ്റാർ, ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് ഇൻ ദ വേൾഡ്, അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് നോക്കുമ്പോൾ ഹി വാസ് വെരി ഹമ്പിൾ. ഓരോ കളിക്കാരനോട് നോക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ ഹമ്പിളായിട്ടാണ് കളിക്കുന്നത്. മെസ്സിയിൽ നിന്ന് പഠിക്കേണ്ട മറ്റൊരു കാര്യം നോ ചീറ്റിംഗ് എന്നുള്ളതാണ്. പലപ്പോഴും ഒന്ന് ഫേമസ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ ഗെയിംസ് അല്ലെങ്കിൽ വലിയ ബിസിനസ് കാര്യങ്ങൾ വരുമ്പോൾ അറിയാതെ നമ്മൾ പലപ്പോഴും ചീറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ പല കളിക്കാരും ചെയ്യുന്നത് പോലെ മെസ്സി ഒരിക്കലും അങ്ങനെ ഒരു ചീറ്റിങ്ങിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടേ ഇല്ല. അതിനർത്ഥം ഹീ ഈസ് എ ഹ്യൂമൻ ബീയിങ്, അതിനനുസരിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യത്വമുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് തന്നെയാണ്. മറ്റൊരു പാഠം നമ്മൾ മെസ്സിയിൽ നിന്ന് പഠിക്കുന്നത് ഹീ ഈസ് വൺ വുമൺ മാൻ. ആ ഒരു സെൻറ്റൻസ് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു വേർഡ് അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇടയ്ക്ക് ഒരു ഗോസിപ്പ് കേട്ടിരുന്നു, പക്ഷേ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അവർ അർജൻറ്റീനയിലാണുള്ളത്, ഐ ലവ് ഹെർ ദാറ്റ് മച്ച് എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. അതേപോലെ തന്നെ ഹി സ്റ്റിക്ക് ഓൺ ടു വൺ പേഴ്സൺ ഓൺലി. ആ ഒരു സ്ത്രീയെ തന്നെ സ്നേഹിക്കുകയും അവരെ തന്നെ വിവാഹം കഴിക്കുകയും ആ ഒരു രീതിയിലാണ് അദ്ദേഹം ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഇത് പല ആൾക്കാരുടെയും ലൈഫിൽ ശരിക്കും ഇൻസ്പിറേഷൻ ആവേണ്ട ഒരു കാര്യമാണ്. കാരണം പല സ്റ്റാർസിനും പല പെൺകുട്ടികളായിട്ട് അല്ലെങ്കിൽ പല ഭാര്യമാരായിട്ട് അവിഹിതം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ മെസ്സിയെ പോലൊരു സ്റ്റാർ പല സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് തെറ്റിപ്പോകാനുണ്ടായിട്ടും ഹീ സ്റ്റുഡ് ഓൺ. അത് ശരിക്കും നമുക്ക് പാഠമാക്കി ഉൾക്കൊള്ളാവുന്ന ഒരു സംഭവമാണ്. അടുത്തൊരു കാര്യം, ഒരു സ്വപ്നം ഉണ്ടായിരിക്കുക, അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. മെസ്സി ഒരിക്കൽ പറഞ്ഞു, ഇറ്റ് ടുക്ക് 17 years ആൻഡ് 114 days ഫോർ ആൻ ഓവർ നൈറ്റ് സക്സസ്. അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് തൻ്റെ സ്വപ്നം അദ്ദേഹം സാക്ഷാത്കരിച്ചത്. അതേപോലെ നിങ്ങളുടെ ലൈഫിലും ഒരു സ്വപ്നമുണ്ടെങ്കിൽ അതിനുവേണ്ടി വർഷങ്ങളും ദിവസങ്ങളും മാസങ്ങളും ഒഴിഞ്ഞു വെക്കാനുള്ള ആ ഒരു മനസ്സ്, ആ ഒരു ഹാർഡ് വർക്കിംഗ് ടെൻഡൻസി, അതിനുള്ളൊരു ഡെഡിക്കേഷൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലൊരു വലിയ സക്സസ്സിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. മറ്റൊരു കാര്യം നമ്മൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് പഠിക്കുന്നത്, ഇംഗ്ലീഷ് ഇസ് ജസ്റ്റ് എ ലാംഗ്വേജ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ എന്ന് പറയുന്നത് സ്പാനിഷാണ്. അദ്ദേഹം സ്പാനിഷാണ് ഒരു മടിയുമില്ലാതെ മദർ ടങ്ങിൽ സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ്. പല ഇൻ്റർവ്യൂസിലും നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഒപ്പം ഒരു ട്രാൻസ്ലേറ്റർ. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ അല്പം ഇംഗ്ലീഷ് അറിയുന്ന ആളാണെങ്കിൽ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാമെന്ന് വിചാരിക്കും ചെയ്യും, ഇനി വല്ല കുറച്ച് ഇംഗ്ലീഷേ നമുക്ക് അറിയുള്ളൂ എങ്കിലും ഒരാളുടെ മുന്നിൽ സംസാരിക്കാൻ വലിയ മടിയായിരിക്കും. ജസ്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമുള്ള ഒരു ഭാഷ എന്നുള്ളതിലപ്പുറം ഇംഗ്ലീഷിനോ ഹിന്ദിക്കോ മലയാളത്തിനോ മറ്റ് ഒരു ലാംഗ്വേജിനും വലിയൊരു സുപ്പീരിയർ പദവിയില്ല. കുറേ ആൾക്കാർക്ക് അറിയുന്നൊരു ഭാഷ, അത് കമ്മ്യൂണിക്കേഷന് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിരിക്കും. ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ ഒന്നും സഹായമില്ലാതെ സ്വന്തം മനസ്സിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പകർത്താൻ വേണ്ടി സാധിക്കും. അതാണ് ഭാഷേനെ കൊണ്ട് അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം പലപ്പോഴും ഇംഗ്ലീഷ് അറിയില്ല എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ മാതൃഭാഷ സംസാരിക്കാൻ എനിക്ക് മടിയാണ്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ബെസ്റ്റ് ഇൻസ്പിറേഷനാണ് മെസ്സി. കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ മാതൃഭാഷ സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
വേറൊരു കാര്യം, ഹി വാസ് വില്ലിംഗ് ടു സാക്രിഫൈസ്. കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അർജന്റീന വിട്ടു, തൻ്റെ സ്വന്തം ദേശം, അർജന്റീന ക്ലബ്ബല്ല ഞാൻ ഉദ്ദേശിച്ചത്, സ്ഥലം വിട്ടു, തൻ്റെ ഫാമിലീസിനെയും ഫ്രണ്ട്സിനെയും എല്ലാം പിരിഞ്ഞുകൊണ്ട് പുതിയ സ്ഥലത്ത് ഹാർഡ് വർക്ക് ചെയ്യാണ്. അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ടീമിലേക്ക് എത്തിയത്. ലാസ്റ്റ് ഫൈനൽ ലെസൺ ഫ്രം മെസ്സീസ് ലൈഫ് എന്ന് പറയുന്നത് ലോയാലിറ്റിയാണ്. പലപ്പോഴും നമ്മുടെ ലൈഫിൽ നന്ദിയും കടപ്പാടുമൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. മെസ്സി കയറിയത്, തുടങ്ങിയത് 2004 ബാഴ്സലോണയിൽ കയറിയത്. ആ ടീമിൽ ഇത്രയും കാലമായിട്ട് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നുണ്ടായി, എൻ്റെ സക്സസ് എന്ന് പറയുന്നത് എൻ്റെ മാത്രം സക്സസ് അല്ല, എനിക്ക് നന്നായിട്ട് കളിക്കാൻ ഹെൽപ്ഫുള്ളായി നിന്ന അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ മൊത്തം വിജയമാണ്. ഇത് ഒരു ടീം പ്ലെയർ ആയിരിക്കുക അല്ലെങ്കിൽ ഒരു ടീമിൽ കളിക്കുക, കൂട്ടത്തിലുള്ള വിജയം, അതിലേക്കും കൂടി നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരണം. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നമുക്ക് ആർക്കും ജീവിക്കാൻ സാധിക്കില്ല. ഒരു ഫുട്ബോളിൽ ഒരാൾക്ക് മാത്രമായിട്ട് വിജയിക്കാൻ പറ്റില്ല. ആ ടീം മൊത്തമായിട്ട് വിജയിച്ചാലേ ആ ഗെയിമിൽ നമുക്ക് വിൻ ചെയ്തു എന്ന് ആ ടീമിലുള്ള ഓരോ വ്യക്തിക്കും പറയാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും. നമ്മൾ ഒറ്റയ്ക്കാണ് വിജയിച്ചതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ടീമായിട്ടേ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ ലൈഫിൽ വിജയിക്കുക എന്നുള്ളത്. അതുപോലെ ലോയാലിറ്റി, ഒരു കടപ്പാട്, നന്ദി. അദ്ദേഹം പറഞ്ഞു, ബാഴ്സലോണ ഇസ് മൈ ലൈഫ്, ഞാൻ എൻ്റെ ടീം വിടുകയില്ല. അത് അവരാണ് ഇന്ന് ഞാൻ എങ്ങനെയാണോ ആ ഒരു നിലയിലേക്ക് എന്നെ എത്തിച്ചത്. ആ ഒരു നന്ദിയും കടപ്പാടും നമ്മുടെ ലൈഫിലുണ്ടായിരിക്കണം. ഇതിൽ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സക്സസ്സിലേക്ക് നിങ്ങളെ എത്തിച്ചത് നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ മെൻറ്റേഴ്സ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ലീഡേഴ്സ്, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. മെസ്സിയെ പോലൊരു വലിയ സ്റ്റാർ ഇത് ഓർക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാഠം നമ്മുടെ ലൈഫിൽ വെക്കുന്നുവെങ്കിൽ, അറ്റ്ലീസ്റ്റ് മെസ്സി ഫാൻസ് എങ്കിലും ആ ഒരു നന്ദി, ആ കടപ്പാട് നിങ്ങളുടെ ലൈഫിലേക്കും കൂടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ മെസ്സി പറഞ്ഞതിൽ എനിക്ക് വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു കോട്സ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ മലയാളം ഇങ്ങനെയാണ് വരുന്നത്, എനിക്ക് സ്ട്രീറ്റിൽ കളിക്കുന്ന ഒരു കൊച്ചുകുട്ടീനെ പോലെയാണ് ഞാൻ എപ്പോഴും ഫുട്ബോൾ കളിക്കുന്നത്. ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു ക്രേസ്, ആ ഹാപ്പിനെസ് എന്ന് നഷ്ടപ്പെടുന്നു, അന്ന് ഞാൻ എൻ്റെ ഫുട്ബോൾ ഉപേക്ഷിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഇഷ്ടത്തോടെ ചെയ്യുക. ആ സമയത്ത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്, ദ ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ബ്രാൻഡായി മാറാൻ വേണ്ടി സാധിക്കും. മെസ്സിയുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുകയാണ്, നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സോ നിങ്ങൾ കടന്നു വരുന്ന നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ ഒന്നും നിങ്ങളെ പിടിച്ചു വെക്കാൻ ശക്തമല്ല. ഹാവ് എ ഡ്രീം, ഹാർഡ് വർക്ക് സക്സസ്സിലേക്ക് എത്തുക തന്നെ ചെയ്യും. എനിവേയ്സ്, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ.